നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ് അത്. നമുക്ക് വീട്ടിലെ സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു മന്തിയാണ്. ഇതിന് വേണ്ടി ഒരു 3 കിലോന് മന്തിയുടെ സെല്ല ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നല്ലപോലെ കഴുകിയിട്ട് ഞാൻ 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു മസാല പൗഡർ തയ്യാറാക്കാം മന്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. 10-15 ഏലക്കായ എടുത്തിട്ടുണ്ട്. 2 സ്റ്റാർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ജാതിക്ക കട്ട് ചെയ്ത് പിന്നെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം, കുരുമുളക് എല്ലാം, പിന്നെ 2 വേലീസ്, പിന്നെ 1 കറുത്ത ഉണക്ക് നാരങ്ങ, ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുരുമുളക് 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ജീരകം 2 ചെറിയ ജീരകമാണ്, വലിയ ജീരകമല്ല. പിന്നെ ഗ്രാമ്പും പട്ട, ഗ്രാമ്പ് കുറച്ച് മതി കേട്ടോ, ഒരു 1 ടീസ്പൂണോളം മതി. പട്ട 1-5 പീസ് എടുക്കുക കേട്ടോ. ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ പൊടിക്കുന്നുണ്ട്. ഇതിപ്പോൾ 3 കിലോന് ഉള്ള പിന്നെ അരിക്കാണല്ലോ ഞാൻ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള മസാലയ്ക്കും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിലാക്കുന്ന കേട്ടോ. അതുപോലെ ഈ ഉണക്ക് നാരങ്ങ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ വേഗം ഇത് റോസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉണക്ക നാരങ്ങ, അതുപോലെ ആ വേലീസ് ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം ഒന്ന് ചൂടായിക്കോരും. അപ്പോൾ ഇനി ചൂട് തണിഞ്ഞാലേ നമുക്ക് ഇതിലേക്ക് 1 പൊടിയും കൂടെ ചേർക്കാണ്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾ പൊടി കേട്ടോ, അതുകൂടെ ചേർത്ത് കൊടുക്കണം. നല്ലൊരു മസാല കേട്ടോ. ഇത് പൊടിക്കുമ്പോൾ തന്നെ വീട് മൊത്തം ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആ ഒരു മഞ്ഞളും കൂടെ ചേർത്തിട്ട് യോജിപ്പിച്ച ശേഷം അത് കുറച്ച് തണിഞ്ഞ ശേഷം മിക്സിയിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് വീട്ടിലെല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഈ മസാല ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്കിത് എപ്പോഴെന്തെങ്കിലും ആവശ്യം മറ്റേ മന്തിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് നല്ലോണം ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു നല്ലൊരു മസാലപ്പൊടി കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാവും, മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇപ്പോൾ ഞാനൊരു 4.5 കിലോനോളം ചിക്കൻ ഉണ്ട് കേട്ടോ. 3 കിലോ മന്തിക്ക് 4.5 കിലോനോളം ചിക്കൻ ഉണ്ട്, കട്ട് ചെയ്തെടുത്ത് കഴുകി വെച്ചതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 5 കാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായി കട്ട് ചെയ്തിട്ട് 5 എണ്ണം ചെറുതായി കട്ടിട്ട് ഞാൻ ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഉള്ളി ഒരു 4 കായോളം ഉള്ളി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് കേട്ടോ, എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതിലേക്ക് 3 തക്കാളി മുഴുവനായിട്ട് മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് അടിച്ച് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ നമ്മൾ ഇതിൽ മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. മാഗി ക്യൂബ് എന്ന് പറയുമ്പോൾ 1 കിലോന് 2 എണ്ണം വെച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 കിലോന് 6 എണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പുറമെ 1.5 കപ്പോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഓല വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലും, അതായത് 2 കൈപ്പിടി നിറയെ മല്ലിയിലും 1/3 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് കൈവച്ച് നന്നായി നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. ഇതിനെ നല്ലോണം ഒന്ന് മസാല ഒന്ന് തിരുമ്മി അതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്ന പോലെയാക്കുക. അപ്പോൾ ഒന്ന് നമുക്ക് പെട്ടെന്നത് കുക്കായി കിട്ടാനോ അതുപോലെ മസാല ഒന്ന് അടിഞ്ഞ് കിട്ടാനൊക്കെ അത് സഹായിക്കും. അതിനുശേഷം ഞാൻ കുറച്ച് കുരുമുളക് ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആവശ്യത്തിന് 5-8 പച്ചമുളക്. പിന്നെ അതിന് പുറമെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു പൗഡർ മസാലപ്പൊടി ഉണ്ടല്ലോ അതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അതിനുശേഷം ഞാനിത് നല്ലോണം കൈവച്ച് വീണ്ടും ഒന്ന് തിരുമ്മുകയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഇങ്ങനെ യോജിപ്പിക്കുന്ന അത്രത്തോളം നമുക്ക് മസാല പെട്ടെന്ന് റെഡിയായിട്ട് വരും. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ചിക്കൻ മുഴുവനും കഴുകി വെച്ച ചിക്കൻ മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചിക്കനും ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ നല്ലോണം അതിനൊരു തിരുമ്മിയെടുത്തിട്ട് നല്ലോണം ഒരു കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരുമ്മിയെടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിലെ ഒരു കളർ ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കളർ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കുറവാണ്. പക്ഷേ ഇത് പുറത്തൊക്കെ കൊണ്ടുപോകേണ്ട ഒരു ഫുഡായതുകൊണ്ട് ഇത് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഒന്ന് വീഡിയോ കൂടി ഒന്നൊരു കളർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് എടുക്കാൻ അങ്ങനെ ഇട്ട് കൊടുത്ത കേട്ടോ. പൊതുവേ ഞാൻ വളരെ കുറഞ്ഞിട്ട് ഞാനങ്ങനെ യൂസ് ചെയ്യുക വീട്ടിലൊന്നും അങ്ങനെ കുട്ടികൾക്കൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല ഫുഡ് കളറൊന്നും വെച്ചിട്ട്. അപ്പോൾ ഇതിലേക്കിപ്പോൾ നമ്മളിപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണേന്. അപ്പോൾ നമ്മളെ മസാല റെഡിയായിട്ട് അടുക്കടക്കട്ടെ. ഇനി ഞാൻ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ആ ഒരു റൈസ് വേവിച്ചെടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിലില്ല കേട്ടോ. അത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയതാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാറുണ്ട്.
പിന്നെ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, കൂടുതൽ വെള്ളം വെച്ച് അതിലേക്ക് അരിയിട്ട് കൊടുത്ത് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു കറുത്ത ചെറുനാരങ്ങയും കുറച്ച് പട്ടയും രണ്ടോ മൂന്നോ പീസ് പട്ടയും ഒക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുക ചെയ്തേട്ടാ. അതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം കൂടിയാണെന്ന് അറിയാം. അപ്പം നമ്മുടെ മന്തിയുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നടച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ലൊരു മന്തി കേട്ടോ. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിന് വേണ്ടുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും നമുക്ക്. ഒരു ഒന്നോ ഒന്നര ഒരു കുറച്ച് ഒരു അരി കുതിർക്കുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്ക് വേണ്ടൂ. ഇപ്പോൾ നമ്മളെ മസാല ഞാൻ 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതാണ്. ഇപ്പോൾ വെച്ചിട്ടിപ്പോൾ ഒരു 15 മിനിറ്റോളം ആയി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ വെന്ത് പെട്ടെന്ന് റെഡിയായി വരും. ഇപ്പോൾ ഞാൻ കുറച്ച് സമയമായി ഇത് വെച്ചിട്ട്, അപ്പോൾ നമുക്കിതിന് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം നല്ല ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ട് പാകമായി വന്നിട്ടുണ്ട്. അതുപോലെ നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി മറിച്ചിട്ട് റെഡിയാക്കി നോക്കാം. ചിക്കനൊക്കെ ഇതാ കണ്ടിട്ടില്ലേ, കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കന് ഒന്ന് ഗ്രേവിയിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ഈ ചിക്കന് രണ്ടും സെപ്പറേറ്റ് ആക്കണം, എന്നാലേ നമുക്ക് ചോറ് ഇതിലേക്ക് ദമ്മിട്ട് കൊടുക്കണമല്ലോ. ഇപ്പോൾ ഇതാ ചിക്കൻ മുഴുവനും ഞാൻ ഈ ഗ്രേവിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേ കുറച്ച് കൂടുതൽ ഓയിലുണ്ടല്ലോ, അതൊന്ന് മാറ്റിയെടുക്കാം. അത് നമുക്ക് റൈസിന് വേണ്ടി വരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ദമ്മ് ചെയ്യുന്ന ചെമ്പിലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആ ഗ്രേവി ഉണ്ടല്ലോ, നമ്മളെ ചിക്കൻ മാറ്റിയെടുത്ത ആ ഗ്രേവി ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മളുടെ അടിപൊളിയായിട്ടുള്ളൊരു മന്തിയാണിത്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിപ്പോൾ റൈസിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഇതിൽ നിന്ന് കോരിയെടുത്ത കുറച്ച് ഓയിലുണ്ടല്ലോ, അതാണ് കേട്ടോ ചോറിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചെറുപ്പം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവർ ആ ചോറിലേക്ക് വരും കേട്ടോ. ഈ മസാലയും ഈ ആ ഒരു നെയ്യൊക്കെ ഇതിലേക്ക് വരുമ്പോൾ നല്ലൊരു അടിപൊളി ചോറാണ് കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി വെക്കുമെന്ന് വിശ്വസിക്കുന്നത് ഞാൻ. അപ്പം നമ്മൾ റൈസെല്ലാം മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ബാക്കിയുള്ള ഒരു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2 തരം കളറുണ്ടാക്കിയിട്ട് അതാ യെല്ലോ റെഡും ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ചിക്കൻ പീസസ് അതിൻ്റെ മേലെ വെച്ച് പിന്നെ കുറച്ച് പച്ചമുളക് അവിടെ ഇവിടെ ആയിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമാണ്, അത് ചോറിൽ തന്നെ ഉടച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ, അത് കുറച്ച് കുക്കായി വന്നാൽ. ഇനി ഇത് നമ്മൾ ചെറിയൊരു തീയിലിട്ടിട്ട് ഒന്ന് ദമ്മ് ചെയ്യുന്നവർ 10 മിനിറ്റോളം ആ ചെറിയ തീയിലങ്ങനെ ഒന്ന് ദമ്മ് കയറ്റി വെക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ആ ചിക്കൻ്റെ എല്ലാം ഫ്ലേവർ ആ റൈസിലെല്ലാം ഇറങ്ങി നന്നായിട്ട് വരും കേട്ടോ. ഇപ്പോൾ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി മന്തിക്കൊരു സ്മോക്കി ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചെറിയൊരു ചാർക്കോളോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കരിയോ എന്തെങ്കിലും കത്തിച്ചിട്ട് കുറച്ച് സൺഫ്ലവർ വെച്ചിട്ട് ഓയിൽ വെച്ചിട്ട് അതൊന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മന്തിയുടെ റെഡി ആയിട്ടുണ്ട്.